ഞാൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏകദേശം ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ് സ്വപ്ന സുരേഷിന് എനിക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് വിദേശത്ത് ബിസിനസ് ഉണ്ട്, അജ്മാൻ കേന്ദ്രീകരിച്ചാണ് ഈ ഇടപാടുകളൊക്കെ നടക്കുന്നത്. സ്വപ്ന കൃത്യമായിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് 164 സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ നൽകിയിട്ടുണ്ട്. സമാനമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ടാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ഷോൺ ജോർജും രംഗത്ത് വന്നിരിക്കുന്നത്. സ്വപ്ന പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. ശിവശങ്കർ സാർ എന്ന് പറയുന്നത് ഹീസ് ദി ക്രിയേറ്റർ, ഓർ യു ക്യാൻ സേ ഹീസ് ദ വൺ ഹു ഈസ് കൺസീവിംഗ് ദി പ്രോജക്റ്റ്. സോ ഹി മേക്സ് ദ സ്റ്റഡി ഫസ്റ്റ്, ഹി ഐഡന്റിഫൈസ്. സോ ഹീസ് ആക്ച്വലി ദ മദർ കൺസീവിംഗ്. And later he will hand it over to people to deliver the baby. Yes, കൃത്യമായി അത് വന്നിട്ടില്ല. ശിവശങ്കർ ആണ് ഈ PWC-യുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളൊക്കെ കൈകാര്യം ചെയ്തത് എന്നാണ് സ്വപ്ന പറഞ്ഞത്. ഇതിനെല്ലാം ഇടനിലക്കാരനായിട്ട്, കാരണം IT വിഷയമായതുകൊണ്ട് പൂർണ്ണമായി ഏൽപ്പിച്ചത് ശിവശങ്കറിനെയാണ്. ശിവശങ്കർ ആയിരുന്നു ഇതെല്ലാം കൈകാര്യം ചെയ്തത്. വീണയുടെ ഒരു മെൻറ്റർ എന്നുള്ള നിലയിലും ശിവശങ്കറാണ് കൃത്യമായിട്ട് ഇടപെട്ടത് എന്ന് സ്വപ്ന പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്, സമയപരിമിതി കൊണ്ട് ഞാനത് അവതരിപ്പിക്കുന്നില്ല. റിജി, ഇപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞത് പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഷോൺ ജോർജ് പറഞ്ഞത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല തന്നെയല്ല, ഷോൺ ജോർജിന്റെ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ പോലും വിശ്വസിച്ചിട്ടില്ല. സാധാരണ രീതിയിൽ ഇത്ര ഒരു ആരോപണമൊക്കെ വരുമ്പോഴത്തേക്കും അല്ല, തെളിവുകൾ അവതരിപ്പിക്കുന്നതിലുള്ള പരിമിതി അദ്ദേഹം പറഞ്ഞല്ലോ, അതെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഞാനത് കംപ്ലീറ്റ് ആയിട്ട് എന്തിനാണ് ഇടയ്ക്ക് കയറുന്നത്? ഞാനും സന്ദീപും മാത്രമല്ല ചർച്ചയിലുണ്ട്. ഷോൺ ജോർജ് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഷോൺ ജോർജ് പറഞ്ഞ കാര്യങ്ങളിൽ സാധാരണ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു വ്യക്താവോ അല്ലെങ്കിൽ നേതാവോ ഒരു വലിയ ആരോപണം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ ഉന്നതരമായിട്ട് ആലോചിച്ച് അത് ഏത് രീതിയിലാണ് ആ രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്നത്. പിന്നീട് ആ പാർട്ടി അത് ഏറ്റെടുക്കുകയും ആ ആരോപണത്തിന് വലിയ രീതിയിലുള്ള തൊങ്ങലും കൊടുത്തുകൊണ്ട് ആരോപണം അന്തരീക്ഷത്തിലേക്ക് വിടുക എന്നുള്ളതാണ്. ഇന്നിപ്പം കേരളത്തിൽ BJP ഉന്നത നേതാക്കന്മാരെ ആരും തന്നെ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. കാരണം അവർക്ക് വളരെ വ്യക്തമായിരുന്നു നാണക്കേടായിരിക്കുന്നത് പിടിച്ചാന്നുള്ളവരും. എന്നാ നാണക്കേട്? BJP പോലെയുള്ള രാജ്യം ഭരിക്കുന്ന ഒരു റിപ്പീറ്ററായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞ അദ്ദേഹം പാർട്ടിയുടെ അനുമതിയിലൂടെ പിന്നെ ഇത് അവതരിപ്പിക്കുന്നത് രാവിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞാനത് കേട്ടതാ. അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ ഒരു ആളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു തെളിവ് എന്തെങ്കിലും ഒരു കാര്യം കടലാസ് പോലും കാണിക്കാതെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊക്കെ അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്തത്തിലൂടെയാണ് ഞാനിത് പറയണമെന്ന് പറഞ്ഞാൽ ഇത് ആർക്കും ഉന്നയിക്കാവുന്ന ആരോപണങ്ങളല്ലേ? ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആരോപണം ഉന്നയിച്ച ആളല്ലേ അതിന് തെളിവ് ഹാജരാക്കേണ്ടത്? അത് ആരോപണ വിധേയനാണോ? ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ കണ്ട് ഇപ്പോൾ തങ്ങൾ ഇപ്പോഴും രാഷ്ട്രീയത്തിലുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഷോൺ ജോർജ് BJP ഒരു നാണക്കേടായിട്ടാണ് വാസ്തവത്തിൽ ഈ വിവരങ്ങള് ഇന്ന് പത്രസമ്മേളനത്തിലൂടെ അവതരിപ്പിച്ചത്. ഒരു നാണക്കേടായി പോയി. വിദേശത്തുള്ള ഒരു ബാങ്കിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്? അതല്ലേ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത്, ഞാൻ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്, മാത്രമല്ല ഇനി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസാണ് അവരുടെ കടമ നിർവഹിക്കേണ്ടത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇത്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കേസ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണ ഏജൻസികൾക്കല്ലേ അതിൽ ഇടപെടാൻ പറ്റുള്ളൂ. അല്ലാതെ ഷോൺ ജോർജിന് പോയി അവിടുത്തെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തപ്പിക്കൊണ്ടുവരാൻ പറ്റുമോ? അതേ ഇപ്പോഴും പറയുന്നു, ഞാൻ പറഞ്ഞത് ഉന്നയിച്ച ആരോപണം അത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് ഇത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും നിഷേധിക്കുന്നില്ല? പോട്ടെ, ആരും വേണ്ട, മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരണ്ട, വീണ വരണ്ട. നേരത്തെ സന്ദീപ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പാർട്ടിക്ക് വേണ്ടി സ്ഥിരം പണിയെടുക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർക്കെങ്കിലും നിഷേധിക്കാലോ, അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന്. അല്ല സാറേ, അങ്ങനെയാണെന്നുണ്ട് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരമില്ലേ? ഈ പറയുന്ന വിദേശത്തുള്ള ഒരു പാന്തി ഒരു ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ ഇദ്ദേഹത്തിന് ഈ ആരോപണം ഉന്നയിച്ച് ആ അക്കൗണ്ട് നമ്പർ ചെയ്തു അദ്ദേഹത്തിന് ഇത് തുറന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന അക്കൗണ്ട് നമ്പർ അദ്ദേഹത്തിന് വിടാൻ പറ്റായിരുന്നു, അതായത് ഇനി ഒരു ഡോക്യുമെന്റ് പറയണ്ട, കാണിക്കണ്ട, ഇന്ന അക്കൗണ്ട് നമ്പർ ആണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതൊന്നും അറിയാത്തെങ്ങനെ അപ്പൊ ഇപ്പോൾ തന്നെ ഈ പ്രശ്നം എന്താന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായില്ലേ? അതീവ ഗുരുതരമായ ഒരു പച്ച നുണ വ്യക്തിഗത നടത്തക്ക രീതിയിൽ ഈ കേരളത്തിൽ ഒരു മാധ്യമ സമ്മേളനം നടത്തിയിട്ട് അങ്ങനെ ഇപ്പൊ പറയുവാണ് എനിക്ക് വിദേശത്ത് പോയത് അന്വേഷിക്കാൻ പറ്റത്തില്ല. പിന്നെ എവിടുന്ന് കിട്ടി അദ്ദേഹത്തിന് ഈ വിവരങ്ങള്? അങ്ങനെ അന്വേഷിക്കാൻ നൂറുതില്ലാത്തരാണ്. അതുകൊണ്ട് അദ്ദേഹം അക്കൗണ്ട് നമ്പർ സോഴ്സ് റിലയബിൾ സോഴ്സ് റിവീൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇപ്പം മാധ്യമങ്ങൾ, ഞങ്ങൾക്ക് പല സോഴ്സുകളിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടാറുണ്ട്, പലപ്പോഴും അതിന്റെ സോഴ്സ് ഞങ്ങൾ പുറത്തു പറയാറില്ല. കാരണം എന്താ റിജിക്ക് അറിയാലോ കൃത്യമായിട്ട്. റിജിയും ഈ ഫീൽഡിലുള്ള ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ നേരിട്ടറിയാവുന്ന ആളല്ലേ. അപ്പോൾ സ്വാഭാവികമായി ചിലപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ
ആ സോഴ്സിനെ പ്രത്യക്ഷത്തിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഈ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ പല കാര്യങ്ങളും ഷോണിന് പുറത്തു പറയേണ്ടി വരും. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് അവരുടെ നിലക്ക് പലതും കണ്ടെത്തും. അതുവരെ കാത്തിരിക്കുക റെജി. സന്ദീപ, അതല്ലേ അതിന്റെ ശരി? അല്ല, ഇവിടെ വാസ്തവത്തിൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിനൊന്നും റെജി മറുപടി നൽകിയിട്ടില്ല. വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. അല്ല, ഞാൻ റെജിയോട് പറഞ്ഞ കാര്യം, റെജിയുടെ വാദത്തെ ഞാൻ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. ഇത് വളരെ ആക്ഷേപകരമായിട്ടുള്ള, ഡിഫമേറ്ററി ആയിട്ടുള്ള ഒരു പ്രസ് മീറ്റ് ആണ് ഇന്ന് ഷോൺ നടത്തിയത് എന്ന റെജിയുടെ വാദം ഞാൻ മുഖവലിക്കെടുത്തുകൊണ്ട് പറയുകയാണ്. അത്ര ഡിഫമേറ്ററി ആയിട്ടുള്ള, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള അഴിമതി ആക്ഷേപങ്ങൾ ഉന്നയിച്ച് മാത്രമല്ല, വിദേശ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നും ആ അക്കൗണ്ടിലേക്ക്, അദ്ദേഹത്തിന്റെ മകളുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ അഴിമതി പണം എത്തി എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടും ഈ നിമിഷം വരെ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ആ പത്രസമ്മേളനം തത്സമയ സംപ്രേഷണം ചെയ്തതാണ്. കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രം ഇതേ ആരോപണം ഇന്ന് രാവിലെ പ്രിന്റ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല, എന്റെ മകൾ അങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ചർച്ചയ്ക്ക് പോലും പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകളോ മുഖ്യമന്ത്രിയുടെ പാർട്ടിയോ അത് സംബന്ധിച്ച് ഒരു വിശദീകരണം മുഖ്യമന്ത്രിയുടെ മകളോ മുഖ്യമന്ത്രിയുടെ പാർട്ടിയോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ തന്നെയോ ഇക്കാര്യത്തിൽ ഒരു മറുപടിയും നൽകിയിട്ടില്ല. സാധാരണ അതിൽ പിണറായി വിജയൻ ഇത്തരം വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടാകുമ്പോഴൊക്കെ വൈകിട്ട് പത്രസമ്മേളനം വിളിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ പടർത്തി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമെങ്കിലും നടത്താറുണ്ട്. ഇവിടെ അതിനുപോലും സാധിക്കാത്ത രീതിയിൽ അദ്ദേഹം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കുടുക്കിൽപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ നാളെ ഇനി അഥവാ ഷോൺ ജോർജ് മറ്റ് തെളിവുകളുമായി പുറത്തു വന്നാലോ എന്ന ഭയം കൊണ്ടാണ് CPM ഇത് നിഷേധിക്കാത്തത് എന്നുള്ളത് വ്യക്തമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ഈ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന ആക്ഷേപമാണ് ഷോൺ ജോർജ് ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോ അത് വളരെ പ്രാധാന്യമുള്ള ഒരു ആക്ഷേപമാണ്, അത് സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതാണ്. ഇവിടെ BJP നേതാക്കന്മാർ പ്രതികരിച്ചില്ല എന്നൊക്കെ പറയുന്നത് വസ്തുത വിരുദ്ധമാണ്. എന്നെ പാർട്ടിയാണ് ഇന്ന് ചർച്ചയ്ക്ക് ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. എന്നെ അനിൽ നമ്പ്യാർ നേരിട്ട് വിളിച്ച് ഞാൻ ചർച്ചയ്ക്ക് വന്നത് ആളല്ല, മറിച്ച് BJP സംസ്ഥാന കാര്യാലയത്തിലേക്ക് ചർച്ചയ്ക്ക് ആളെ അയക്കാൻ വേണ്ടി ജനം TV ആവശ്യപ്പെട്ടതനുസരിച്ച് പാർട്ടിയാണ് എന്നെ ചർച്ചയ്ക്ക് അയച്ചിട്ടുള്ളത്. പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറയുന്നത്. പാർട്ടി നിലപാട് ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കണം. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി ഓഫീസും നടത്തുന്ന കൊള്ളകൾ സംബന്ധിച്ച് ആദ്യമായി കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ തന്നെയാണ് സ്വർണ്ണക്കടത്ത് കയ സമയത്ത്. ആ സമയം മുതൽക്കുള്ള കോടിക്കണക്കിന് രൂപ ഇടപാടുകൾ അതിലേക്ക് കൂടി വെളിച്ചം വീശുന്ന തെളിവുകളായിരിക്കാം ഒരുപക്ഷെ ഷോൺ ജോർജ് ഇന്ന് പുറത്തുവിട്ട രേഖകൾ, അല്ലെങ്കിൽ ഷോൺ ജോർജ് ഇന്ന് പുറത്തുവിട്ട വസ്തുതകൾ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. രേഖകൾ പുറത്തുവിടാൻ സാധ്യമല്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ്. അതിൽ പറഞ്ഞുകൊണ്ട്, ആ തൊടുന്യായം പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാൻ എന്ത് സാധിക്കില്ല. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ്. ഇനി അതല്ലെങ്കിൽ ഷോൺ ജോർജിനെതിരായിട്ട് കേസ് കൊടുക്കാൻ എന്തേ തയ്യാറാകാത്തത്, എന്തേ കേസ് കൊടുക്കുമെന്ന് പറയാത്തത്. അപ്പൊ കാര്യങ്ങൾ വ്യക്തമാണ്. ഇവിടെ SNC ലെവലിൽ നിന്ന് നിങ്ങൾ എന്തിനു പണം വാങ്ങി? ഒരു ഒരു വളരെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഴിമതിയിൽ ഭാഗമായി നിന്നിട്ടുള്ള SNC ലെവലിൻ സംസ്ഥാനത്തെ വാസ്തവത്തിൽ വഞ്ചിച്ചു എന്ന് ഇടതുപക്ഷക്കാർ പോലും പറയുന്ന ഒരു കമ്പനിയായ SNC ലെവലിൻ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നത്? എന്ത് സേവനമാണ് മുഖ്യമന്ത്രി മകൾ ചെയ്തു കൊടുത്തത്? ഇതൊക്കെ പ്രസക്തമായിട്ടുള്ള ചോദ്യമല്ലേ? ഇതിൽ എവിടെയെങ്കിലും ഒരു ഉത്തരവുണ്ടോ? ഉത്തരമില്ല എന്ന് മാത്രമല്ല, ഇതെല്ലാം വാസ്തവത്തിൽ ഒരു ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ഡിജിറ്റൽ എവിഡൻസ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ എല്ലാ കാലത്തും കിടക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി കുടുംബവും മുഖ്യമന്ത്രിയുടെ പാർട്ടിയും ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ പ്രയാസമാണ്. ഇത് സംബന്ധിച്ച് ഷോൺ ജോർജ് വെറുതെ എന്തെങ്കിലും പത്രസമ്മേളനം നടത്തി പറഞ്ഞു പോവുകയല്ലോ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആക്ഷേപം ഉന്നയിക്കുന്നതിൽ നമുക്ക് കുറച്ചൊക്കെ വസ്തുതയുണ്ടെന്ന് പറയാം. ഷോൺ ജോർജ് ഒരു പ്രശസ്തിക്ക് വേണ്ടി ചുമ്മാ പത്രസമ്മേളനം നടത്തി ആക്ഷേപം ഉന്നയിച്ച് പോവുകയല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹം അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ പരാതി കൊടുക്കുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തു. അപ്പൊ കോടതിയെ സമീപിക്കുകയും അന്വേഷണ ഏജൻസികൾക്ക് പരാതി കൊടുക്കുകയും ചെയ്തതിന് ശേഷം മാത്രമാണ്, കൃത്യമായി അദ്ദേഹത്തിന് ബോധ്യം വന്നതിന് ശേഷമാണ് ഈ ആക്ഷേപം അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ ഉന്നയിക്കുന്നത്. അപ്പോ അത്തരം കാര്യങ്ങൾ വെറുതെ ഷോൺ ജോർജ് പ്രശസ്തിക്ക് വേണ്ടി പറയുന്നതാണ് എന്നൊക്കെ പറയുന്നത് ഈ ചർച്ചയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറയാമെന്നല്ലാതെ അതിൽ ന്യായമില്ല എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ അഴിമതിയുടെ കട പുരണ്ടിട്ടില്ലെങ്കിൽ എന്തേ എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് MV ഗോവിന്ദന് പോലും ഒരു പത്രസമ്മേളനം നടത്തി നിഷേധിക്കാൻ കഴിയാതെ പോകുന്നു. ഇപ്പൊ ഷോൺ ജോർജ് ഉന്നയിച്ചിട്ടുള്ള പ്രസക്തമായിട്ടുള്ള ഈ ആക്ഷേപങ്ങൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതല്ലേ? അപ്പോ അത്തരം സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പ്രതികരണം നടത്തുക അതൊരു സ്വാഭാവികമായിട്ടുള്ള രീതിയല്ലേ?
എന്തേ നടത്താതെ പോകുന്നത്? എന്തേ ഇന്ന് മാധ്യമങ്ങളിൽ ഈ ചർച്ച നടക്കുന്ന ദിവസം സി പി എം ഔദ്യോഗികമായിട്ടൊരു പ്രതിനിധിയെ വിടാത്തത്? ഇവിടെ റെജി തീർച്ചയായിട്ടും സി പി എമ്മിന്റെ ഒരു ചാവേറിനെ പോലെ സി പി എമ്മിന് വേണ്ടി പിണറായി വിജയന് വേണ്ടി ഘോരഘോരം വാദിക്കുന്നയാളാണ്. അദ്ദേഹത്തെ ഞാൻ കരുതില്ല, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം സി പി എം അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നു, പിണറായി വിജയന്റെ കുടുംബം അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് റെജി റൂക്കോസിന് പോലും ചർച്ചയിൽ ഇവിടെ വളരെ ഡിഫൻസിലേക്ക് പോകേണ്ടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലെ പൊതുസമൂഹം ഇക്കാര്യം തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇത് മാത്രമല്ലല്ലോ എല്ലാ അഴിമതി ആരോപണങ്ങളും, ഒരു സെക്കൻഡ്, എല്ലാ അഴിമതി ആരോപണവും ഏറ്റവും അവസാനം പുറത്തു വന്നിട്ടുള്ള ബാർക്കോഴ പോലും ചെന്നുപോയി എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ് എന്നുള്ളതും പ്രസക്തമല്ലേ? മുഖ്യമന്ത്രിയുടെ മരുമകന്റെ വകുപ്പിലല്ലേ ബാറുകളുടെ സമയം നീട്ടി നൽകാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടന്നത്? അവിടേക്ക് വേണ്ടിയല്ലേ പണപ്പിരിവ് നടന്നത്? അതിനുവേണ്ടിയുള്ള പരിശ്രമം ഉണ്ടായത്? ഇപ്പൊ അത് മൂടി വെക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതും പകൽ പോലെ വ്യക്തമാണ്. സി പിണറായി വിജയന്റെ കുടുംബം ഇവിടെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം എന്ന രീതിയിൽ ഒരു ഫാസിസ്റ്റ് കുടുംബമായി ഈ സംസ്ഥാനത്തെ അടക്കി ഭരിച്ചുകൊണ്ട് ബാക്കിയുള്ള സി പി എം അടിമകളെ മുഴുവൻ മൗനം പാലിക്കാൻ വേണ്ടി നിർബന്ധിതമാക്കിക്കൊണ്ട് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു എന്നാണ് ഷോൺ ജോർജ് പുറത്തുവിടുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സി പി എം പാലിക്കുന്ന മൗനം അത് കുറ്റകരമായ മൗനമാണ്. കേരളത്തിന്റെ കോടിക്കണക്കിന് രൂപ കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ കൊടുക്കാനും അവരുടെ ചികിത്സയ്ക്കും അവരുടെ വിദ്യാഭ്യാസത്തിനും ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വേണ്ടി ഉപയോഗിക്കേണ്ട പണം കൊള്ള ചെയ്തുകൊണ്ട് വിദേശ മണ്ണിലേക്ക്, വിദേശ ബാങ്കിലേക്ക് കൊണ്ടുപോവുകയും വിദേശത്ത് ടൂർ നടത്തി ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയും കുടുംബവുമാണ് കേരളത്തിലുള്ളത് എന്ന് മലയാളികൾ മനസ്സിലാക്കുമ്പോൾ വാസ്തവത്തിൽ വലിയ ഞെട്ടലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സംശയ നിവാരണം നടത്തേണ്ടത് മുഖ്യമന്ത്രിയും കുടുംബവും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ്. അതിന് തയ്യാറാകാത്തിടത്തോളം കാലം അദ്ദേഹത്തിന്റെ മേൽ ഉന്നയിക്കപ്പെട്ട ഈ ആരോപണം സത്യസന്ധമാണ് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. വെൽ സർ, റിജി നോക്കൂ, ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഷോൺ ജോർജ് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിനാണ് ഇങ്ങനെ ഒരു വാർത്താസമ്മേളനം നടത്തി ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ കോടതിയിൽ, ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുമോ? അന്വേഷണ ഏജൻസികളായ SFIO-ക്ക്, ED-ക്ക് പരാതി നൽകുമോ? അല്ല, അദ്ദേഹം ഹൈക്കോടതി നാളെ കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നത് അന്വേഷണ ഏജൻസിയുടെ അടുത്ത് ഇത് ഹൈക്കോടതിയിലേക്ക് ഹർജി കൊടുത്തു. അല്ല, അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ അത് നാളെ കൊടുക്കുന്നതാണ്. ഇനിയിപ്പോ കൊടുത്തോ എനിക്ക് അറിയത്തില്ല. അത് ഇനി കൊടുത്തോലും കൊടുത്തില്ലാലും അതല്ലല്ലോ വിഷയം. ഞാന് എനിക്ക് പ്രിയപ്പെട്ട സന്ദീപാര് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതിനെ ഒരു തമാശയായിട്ട് കാണേണ്ട ഒരു സാഹചര്യം വന്നു. സാധാരണ സന്ദീപ് അങ്ങനെ തമാശയായിട്ട് പറഞ്ഞ ഒരാളല്ല, എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാം. ഞങ്ങൾ ഇപ്പൊ ചർച്ച നടക്കാൻ തുടങ്ങിയിട്ട് അദ്ദേഹം എന്നോട് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ആവർത്തിച്ച് പലതവണ ചോദിച്ചു ഈ വിഷയം മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകളോ അല്ലെ പാർട്ടിക്കാരോ ഒന്ന് നിഷേധിച്ചാൽ ആ പ്രശ്നം അന്നേരം തീരും എന്ന് അദ്ദേഹം പറ. അപ്പൊ അദ്ദേഹത്തിന് പറയാം ഇതിന്റെ വസ്തുത എന്താണെന്നുള്ളവരും ഒന്ന് നിഷേധിച്ച് കിട്ടണം. ഇപ്പൊ റഫാൽ അഴിമതി വന്നപ്പോ, കുംഭകോണം വന്നപ്പോൾ, അംബാനിയുടെ 20,000 കോടിയെ കുറിച്ചൊക്കെ ഇവിടെ ഭയങ്കര, ഞാനൊക്കെ ചർച്ചയിൽ ഒത്തിരി പങ്കെടുത്തിട്ടുണ്ടാ. ഞാൻ സന്ദീപ് ഒന്നിച്ചിരുന്നുണ്ട്. പ്രധാനമന്ത്രി വന്നിട്ടോ അല്ലെ പ്രധാനമന്ത്രിയുടെ തൊട്ടടുത്തിരിക്കുന്ന ആരെങ്കിലും വന്നിട്ട് അതിനൊരു ഡിഫൻസോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് അതിന് പ്രതികരണമായിട്ട് പത്രസമ്മേളനം നടത്തിയോ? ഇല്ല. ഷോൺ ജോർജിനെ പോലെ ഉത്തരവാദിത്വരഹിതമായ ഒരാൾ വന്ന് ഒരു മാത്രം മാധ്യമങ്ങളെല്ലാം ലൈവായിട്ട് കാണിക്കുന്ന ഒരു പരിപാടി അവതരിപ്പിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി അതിന് മറുപടി പറയാതിരിക്കുന്നു. സന്ദീപ് വാര്യരുടെ പാർട്ടിയാണ് മറുപടി പറയല്ലോ. ഉത്തരവാദിത്തപ്പെട്ട BJP നേതാക്കന്മാരെന്താ മൗനം പാലിക്കുന്നത്? സന്ദീപിനെ BJP വിട്ടാന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും, അതിൽ ഒരു സംശയമില്ല കാര്യത്തിൽ. അത് പിന്നെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചർച്ച വരുമ്പോൾ ഒരാളെ വിടും. സന്ദീപ് അടുത്ത ആ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്താവാണ്, അത് ചെറിയ കാര്യമില്ല. ദേശീയ തലത്തിൽ പോലും പ്രവർത്തിക്കുന്ന ഒരാളാണ്, എനിക്ക് ആ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന. പക്ഷെ എന്തുകൊണ്ടാണ് BJP ഔദ്യോഗിക നേതൃത്വം ഇതിനെതിരെ പ്രതികരിക്കാത്തത്? അവർക്കറിയാം ഇത് നാണക്കേടാന്നുള്ളവരും. BJP ഔദ്യോഗിക വക്താവാണ് ഇപ്പൊ പ്രതികരിച്ചത്. റിജി, നിങ്ങളെ സന്ദീപ് വാര്യരല്ലേ പ്രതികരിച്ചിരിക്കുന്നത്? പോരെ നിങ്ങൾക്ക്. എന്റെ അനിൽ നമ്പ്യാർ, ദയവായിട്ട് ഞാൻ പറഞ്ഞത് കേൾക്കെ, ഞാനും സന്ദീപ് തമ്മിൽ ഇതിനകത്ത് ഒരു ഉടക്കമില്ല. ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തിലാണ് ചർച്ച നടത്തുന്നത്. അത് ഒരു ഹെൽത്തി ഡിബേറ്റ് ആയിട്ട് പോകണം ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അത് സന്ദീപ് അവരുടെ ഔദ്യോഗിക വ്യക്താക്കളല്ലെന്നോ സന്ദീപ് എടുത്ത നിലപാടുകളെ കുറിച്ചോ ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയുന്നത് BJP എന്തുകൊണ്ട് ഇത് ഏറ്റുപിടിച്ചില്ല ഈ ചർച്ചയ്ക്ക് മുമ്പായിട്ട്? 8 മണിക്കൂറായല്ലോ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. അതായത് ഈ വഴിയ പോണ ക്രിസംഗിനെ ഒക്കെ പിടിച്ച് പാർട്ടിക്കകത്ത് കൊണ്ടുവന്നാൽ ഇങ്ങനത്തെ ഗതികേട് ഉണ്ടാവും? ഒരു തർക്കമില്ലാ കാര്യത്തിൽ PC ജോർജിരുന്ന് ഈ പാർട്ടിക്ക് ഒരു തലവേദനയായി മാറിയിരിക്കുക. ഈ ഷോൺ ജോർജും BJP ദേശീയ നേതാക്കളെക്കാളും തലക്ക് കയറിക്കൊണ്ടാണ് ഇത്തരം പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ അവരത് മൈൻഡ് ചെയ്യാത്തത്? പിന്നെ ഇത്ര ഒരു കാര്യം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഔദ്യോഗികമായിട്ടുള്ള വ്യക്തം സന്ദീപിനെ പോലുള്ളവർ ഒന്ന് പ്രതികരിക്കും. അത് ന്യായമാ? സന്ദീപ് തന്നെ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞില്ലേ, സന്ദീപ് എന്നോട് ആ ചോദ്യത്തിന് മറുപടി ഇല്ലെന്നാ എന്നോട് ആവർത്തി ചോദിക്കുന്നത്? ഇത്രേ മറുപടി ഉള്ളൂ? ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടയോ ഇതുപോലെയുള്ള ആരോപണങ്ങള്, ശുദ്ധ അസംബന്ധങ്ങള്, ഒരു തെളിവും ഇല്ലാതെ കണ്ട്
പച്ച നുണ മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അതിന് മറുപടി ഇരിക്കുന്നവരല്ല അവര്. നീ ഒന്നുകൂടെ പറയാം, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ മാധ്യമങ്ങളും ലൈവായിട്ട് കാണിച്ചതുകൊണ്ടും ഞാൻ ജനൻ ടി വി മറ്റൊരു മാധ്യമം കണ്ടതാ, ബാക്കി എല്ലാ ചാനലും ഇടതുപക്ഷത്തിലെ ശത്രുതാക്കളെ പോലെ കാണുന്ന ചാനലുകാർ പോലും 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ പരിപാടി ടച്ച് പോയി, അവർ വേറെ കാര്യങ്ങളാണ് കാണിച്ചത്. അതൊക്കെ എവിടെ നിൽക്കുക, ഞങ്ങളെ കണ്ടോണ്ടിരിക്കുന്ന. ഞാൻ സന്ദീപ്, എന്റെ ഒരു നല്ല സുഹൃത്ത് സന്ദീപിനോട് പറയാം, സന്ദീപിന് ചർച്ചയിൽ സംബന്ധിക്കാൻ പറ്റുന്നില്ല. സന്ദീപേ, ഇത് ഒരു നാണക്കേടാവും. ഇത്തരം ആളുകളെ കൊണ്ട് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് നിങ്ങളെങ്ങനെ തെളിവുകൾ ചോദിക്കണമായിരുന്നു? എവിടെ നിങ്ങളുടെ തെളിവുകൾ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡോക്യുമെന്റ് ഹാജരാക്കാനുള്ള? ഇതൊരു പാർട്ടിനെ അപമാനിക്കുന്ന തുല്യാണെന്നൊരു നിലപാട് നിങ്ങൾ എടുക്കണം. ഇപ്പൊ നിങ്ങൾ കുടുങ്ങിയിരിക്കുന്നു, ഇതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഈ ഷോൺ ജോർജിനെ സംബന്ധിച്ചോളം ഞാൻ ചോദിക്കട്ടെ, ഷോൺ ജോർജ് ബി ജെ പി കാരൻ ആ ഒരു കപ്പാസിറ്റിയിലല്ല വാർത്താ സമ്മേളനം നടത്തിയത്. അല്ല, പരാതി ഉന്നയിച്ച ഒരാൾ എന്ന നിലയിൽ എസ് എഫ് ഐ ഒ ഇ ഡി അന്വേഷണം ഒക്കെ ഇദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലല്ലേ? അപ്പൊ സ്വാഭാവികമായി ആ ഒരു കപ്പാസിറ്റിയിലാണ് പരാതിക്കാരൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. അതിനെ ഇപ്പൊ ബി ജെ പി ഏറ്റുപിടിച്ചില്ല, നിങ്ങൾക്ക് ഒരു ഒരു ക്രിസംഗി ആയതുകൊണ്ടാണ് പിന്നെ റിജിക്ക് കൊണ്ടത് എന്ന് നന്നായിട്ട് മനസ്സിലായി. പക്ഷെ എങ്കിലും അല്ല, അദ്ദേഹം പറഞ്ഞതില് വസ്തുതയുണ്ടോ? ആ വസ്തുത ഇല്ലെങ്കിൽ അത് നിരാകരിക്കാൻ എന്തുകൊണ്ട് കാലതാമസം? അതാണ് ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു സി പി എം വക്താവിന്, നിങ്ങൾക്ക് വക്താക്കന്മാരുടെ പഞ്ഞൊന്നുമില്ലല്ലോ, ഏതെങ്കിലും ഒരു സി പി എം വക്താവിന് പറയാലോ ഇത് ശുദ്ധ അസംബന്ധമാണെന്ന്? എന്തുകൊണ്ട് താങ്കളിപ്പോൾ പറഞ്ഞു ബി ജെ പി ഇത്ര സമയമായിട്ട് എന്തുകൊണ്ട് ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വം ഇത് ഏറ്റെടുത്തില്ല എന്നുള്ള പരാതി ഉന്നയിക്കുന്ന റിജി, റിജി താങ്കൾ സി പി എം നേതാക്കന്മാരോട് ചോദിക്കൂ, നിങ്ങൾ എന്തുകൊണ്ട് ഇത് നിരാകരിച്ചില്ല, നിഷേധിച്ചില്ല, പറയൂ. അനിൽ പറഞ്ഞതിനകത്ത് വലിയ അബദ്ധമുണ്ട്. അനിൽ അങ്ങനെ എന്തൊക്കെ പാർട്ടിക്ക് വിരുദ്ധം, പാർട്ടിക്ക് എതിരെയൊക്കെ സംസാരിക്കാത്ത നിങ്ങളുടെ പ്രൊഫഷനാ, പക്ഷെ പറഞ്ഞതിനകത്ത് ഒരു അബദ്ധമുണ്ട്. അതായത് ബി ജെ പിയുടെ നേതാവായിട്ടല്ല, ഒരു വ്യക്തിയുള്ള നിലയ്ക്ക് എന്ന നിലയ്ക്കാണ് ഈ പത്രസമ്മേളനം നടത്തിയെന്ന് പറഞ്ഞു. അങ്ങനെയാണെ പിന്നെ എന്തിനാണ് സന്ദീപ് വാര്യരെ പാർട്ടി അയച്ചിരിക്കുന്നത് ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പൊ അത് തന്നെ വിരോധാഭാസം. അങ്ങനെ മനുഷ്യൻ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതെന്നറിയോ? അത് കേട്ടായിരുന്നോ? ഞാൻ ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വമായിട്ട് ഇന്ന് രാവിലെ ഇന്നലെയായിട്ട് ഫോണിൽ സംസാരിച്ച് അനുമതി ശേഷമാണ് പത്രസമ്മേളനം നടത്തിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബി ജെ പിയുടെ ഔദ്യോഗികമായിട്ടുള്ള നേതൃത്വം സംസ്ഥാന പ്രസിഡന്റ്, സാധാരണ ഈ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നതാണ്, അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ടാണ്, അല്ലെ അവരുടെ മറ്റേതെങ്കിലും ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നോ? ചെയ്തില്ല. എന്റെ കാരണം എന്തുകൊണ്ടാ? അവർക്കറിയാൻ നാണക്കേടാവുന്നവരും പിന്നെ ഇതിനെ ഡിഫൻഡ് ചെയ്യാൻ ആളുകളുടെ അവരുടെ ബാധ്യത. സന്ദീപ് ഓലി എത്രയോ എത്ര അഗ്രസീവായിട്ട് എത്ര ഫൈറ്റിംഗ് മെന്റാലിറ്റി ചർച്ച പ്രകടിക്കുന്ന ആളാ. ഞാൻ സന്ദീപ് ഓലി എന്ന് പറഞ്ഞത് എന്താ, ഇതങ്ങ് നിഷേധിച്ചാൽ മതിയായിരുന്നില്ല പ്രശ്നം തീർന്നോളെന്ന് സന്ദീപ് പറഞ്ഞേ. സന്ദീപിനറിയാം, വളരെ ക്ലവറായ ഒരു ആളാണ് സന്ദീപ്. സന്ദീപിന്റെ വീര്യം കുറഞ്ഞു പോയതിലാണ് പരാതി. അല്ലല്ല, ഞാൻ പറയുന്ന കറക്റ്റാ. എന്റെ സന്ദീപ് എന്റെ ഒരു നല്ല സുഹൃത്തു കൂടിയാ, ഞങ്ങളാണ് ശത്രു രാഷ്ട്രീയം കാണത്തില്ല. സന്ദീപ് പറഞ്ഞു പോലും തോന്നിയ പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞ സന്ദീപ് ഇത് വളരെ ക്ലിയറാ. അതായത് ഇപ്പൊ സന്ദീപിനെ കുറിച്ച് റെജിലു കോസ് ഒരു ആരോപണം ഉന്നയിക്കുക പത്രസമ്മേളനത്തിൽ, താങ്കളെ വ്യക്തിവിത്തി നടത്ത രീതിയിൽ, ഞാൻ അതിനുള്ള എന്തെങ്കിലും പത്രസമ്മേളനത്തിൽ കാണിക്കുമ്പോൾ ഒരു തെളിവ് ഹാജരാക്കണം. ഇല്ലെങ്കിൽ സന്ദീപിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ മോശമല്ലേ? അങ്ങനെ ചെയ്യാനായിട്ട് ഈ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ടോ? നമ്മുടെ നാടുമീത അനുവദിക്കുന്നുണ്ടോ? ഇന്ന് ഈ വ്യക്തി ചെയ്തതല്ലേ വീണ തയ്ക്കേണ്ടി എന്ന് പറയുന്ന യുവതി എല്ലാ അവകാശം, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ചും അവർക്ക് പിന്നെ പ്രൈസ് വാട്ടർ കൂപ്പറിൽ നിന്ന് പണം വരുന്നു, ഡാബിലിംഗ് കമ്പനിയിൽ നിന്ന് പണം വരുന്നു, അതുപോലെ തന്നെ മസാല ബോണ്ടിന്റെ പേഴ്സണേജ് വരുന്നു. അധിക്ഷേപിച്ച സ്വപ്നയെ അടക്കമുള്ളവർക്കെതിരെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് അയച്ചില്ല? എന്തുകൊണ്ട് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തില്ല? എത്ര കാലമായി പറയുന്നു മുഖ്യമന്ത്രി കുടുംബ സമേതം കൊള്ള നടത്തുകയാണെന്ന്, അതിന്റെ തെളിവുകളെല്ലാം കൃത്യമായിട്ട് അവതരിപ്പിച്ചില്ലേ? മാത്രമല്ല ഡോളർ കടത്തി, അതിന്റെ തെളിവുകൾ പോലും 164 സ്റ്റേറ്റ്മെന്റ് പോലും കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ്, അതായത് ഈ ആകാശത്തിന് താഴെ എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി, സി പി എം നേതാക്കന്മാർ എന്തുകൊണ്ട് ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പിന്നെ സ്വപ്നയ്ക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു, ഒരു കേസ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും മാനമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന്? ഒറ്റ മറുപടി അതിനകത്തുള്ളൂ. ഈ സ്വപ്ന സുരേഷ് മറുപടി പറയാനായിട്ട് ഞാൻ മനഃപൂർവ്വം പറയായിരുന്ന, കാരണം അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഈ ആരോപണങ്ങളുമായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സി ബി ഐ അതുപോലെ തന്നെ ഇ ഡി പോലെയുള്ള 5 ഏജൻസികൾ വന്നു, പിന്നെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസി വന്നിട്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും പറയാനില്ല, മറുപടി തിരിച്ചുപോയി. എന്തുകൊണ്ടാണ് അന്വേഷിച്ചിട്ട് നിങ്ങൾ തെളിവ് കണ്ടെത്താത്തത്? എന്തുകൊണ്ട് ഇതിനകത്ത് കുറ്റപത്രം സമർപ്പിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ തെളിയിച്ചില്ല?
എങ്ങനെയല്ല ഈ പറഞ്ഞത്? ഈ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലല്ലേ ഈ ഏജൻസികളെല്ലാം? അവരോട് പറഞ്ഞു നടന്നല്ലോ. അവസാനം ഹൈക്കോടതി ചോദിച്ചില്ലേ തെളിവുണ്ടോ? അവസാനം തെളിവില്ല എന്ന് പറഞ്ഞു അവർക്ക് പുറകോട്ട് പോരേണ്ട വന്നു. എന്തുകൊണ്ടത് ചോദിച്ചില്ല? ഞങ്ങളോടാണ് ചോദിച്ചു ചോദിക്കണേ. നിങ്ങൾ പിന്തുണയ്ക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളോടാണ് നിങ്ങൾ ചോദിക്കണ്ടേ? എവിടെ ഇപ്പൊ രണ്ടാം വട്ടം പ്രഖ്യാപിച്ചാലും മൂന്ന് വർഷം പൂർത്തീകരിച്ചില്ലേ? എവിടെ നിങ്ങളുടെ ഏജൻസികൾ? അവിടെ ബാണം കെട്ട് പത്തി മുടക്കിയില്ലേ? അതിനാണോ നിങ്ങൾ സ്വപ്ന സുരേഷ കൂട്ടുപിടിച്ചിരിക്കുന്നത്? ഇന്ന് ഷോൺ ജോർജ് ആ പത്രസമ്മേളനത്തിൽ സ്വപ്ന സുരേഷ് പറഞ്ഞ ആരോപണങ്ങളെ ശരിയാണെന്ന് പറഞ്ഞപ്പോഴേ ആ പത്രക്കാർ ഒരു പത്രക്കാരൻ ചോദിച്ചു എന്ത് ആരോപണങ്ങളാണെന്ന് ചോദിച്ചു. ഞാനത് മുഴുവൻ കേട്ടൊരാളാ. ആ മനുഷ്യന് മറുപടി ഇല്ല. അദ്ദേഹം പറഞ്ഞ് സ്വപ്ന സുരേഷെ പിടിച്ചു. സ്വപ്ന സുരേഷെ പിടിച്ച് ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വപ്ന സുരേഷ ഇപ്പൊ സംരക്ഷിക്കുന്ന ആരാ? ബി ജെ പി അല്ലേ? ബി ജെ പി അല്ലേ അവർക്ക് അന്നവും പാർപ്പിടവും കൊടുത്ത് അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ബി ജെ പി എതിർത്ത ഒരു സ്ത്രീയല്ലേ? തെളിവുണ്ടോ? ബി ജെ പി ആണ് സംരക്ഷിക്കുന്നത്? തെളിവുണ്ടോ താങ്കളുടെ പക്കൽ? സംശയം പറ. ചെല്ലും ചെലവിന് ബി ജെ പി ആണ് സ്വപ്നയ്ക്ക് ചെല്ലും ചെലവിന് കൊടുക്കുന്ന ബി ജെ പി ആണെന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത് റെജിയുടെ പക്കൽ? തെളിവ് ഞാൻ പറയാന്നേ. ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു എൻ ജി ഒയിൽ അവര് പാലക്കാട് അട്ടപ്പാടി കേന്ദ്രമായിട്ടാണ് പത്രം വായിക്കാറില്ല തോന്നുന്നു. എനിക്ക് തോന്നുന്നു ചർച്ചയിൽ മാത്രമേ പങ്കെടുക്കാറുള്ളൂ, പത്രം വായിക്കാറില്ല, മാധ്യമങ്ങൾ കാണുന്നുമില്ല. അരില് അതൊന്നും പറഞ്ഞ് കൗണ്ടർ ചെയ്യേണ്ട, വിജയിക്കത്തില്ല. ഇന്ന് ഈ ചർച്ച നിങ്ങള് ഏത് രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാലും ഇത് കേൾക്കുന്ന കടുത്ത ആർ എസ് എസ് ബി ജെ പിക്കാർക്ക് പോലും ഇതൊരു നാണക്കേടായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ന് ഇയാൾ കൊണ്ടുവന്ന പത്രസമ്മേളനം പറഞ്ഞത്. സന്ദീപ് ആര്യ പിണറായി വിജയനെതിരെ നിരവധി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. നിങ്ങളുടെ ഏജൻസി അല്ലേ, കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളല്ലേ അന്വേഷിച്ചത്? എന്നിട്ട് എന്ത് തെളിവാണ് കണ്ടെത്തിയത്? മുഖ്യമന്ത്രിക്കെതിരെ ഒരു വില അനക്കാൻ ഈ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചോ? സ്ഥിരം ഇതാണ് പിന്നെ വാദമാണ് ഇത്. എല്ലാ സി പി ഐ നേതാക്കന്മാരും ചോദിക്കുന്നത് ഇതാണ്. എന്തുകൊണ്ട് അന്വേഷണ ഏജൻസികൾക്ക് മുഖ്യമന്ത്രിക്കും അതുപോലെ കുടുംബത്തിനെതിരെ എന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത്? നോക്കൂ, ഈ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ജയിലിൽ പോയി മാസങ്ങളോളം ജയിലിൽ കിടന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ, മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയും മിക്ക അന്വേഷണങ്ങളും ഇപ്പോഴും അത് ഒരു ഓൺഗോയിങ് പ്രോസസ് ആണ്. നമുക്കറിയാലോ നമ്മുടെ രാജ്യത്ത് ഇത്തരം കേസുകൾ സ്വാഭാവികമായിട്ടും അതിന്റെ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പലതും ഗോപ്യമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. സാമ്പത്തിക ഇടപാടുകൾ വളരെ ഗോപ്യമായിട്ട് മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് അതീവ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അത്തരം കാര്യങ്ങളാണ് കേന്ദ്ര ഏജൻസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള വളരെ പ്രമാദമായിട്ടുള്ള അഴിമതി കേസുകളൊക്കെ ശിക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിൽ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ്. ഇപ്പോ ബി ജെ പി ആദ്യം അധികാരത്തിൽ വന്നപ്പോ 2014 അധികാരത്തിൽ വന്നപ്പോ പല ആളുകളും ഐ എൻ എക്സ് കേസിൽ എന്തുകൊണ്ട് ചിദംബരത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ചിദംബരവും ബി ജെ പി നേതാക്കളും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന രീതിയിൽ വരെ വലിയ പ്രചാരണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ടായി. പക്ഷേ ചിദംബരം അവസാനം സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയും അറസ്റ്റ് തടയാത്ത സാഹചര്യത്തിലാണ് ചിദംബരത്തിന്റെ വീടിന്റെ മതില് ചാടിക്കടന്ന് ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത സാഹചര്യം ഉണ്ടായത്. ബി ജെ പിയുടെ ഇക്കാര്യത്തിലുള്ള നയം എന്ന് പറയുന്നത് അന്വേഷണങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. അന്വേഷണ ഏജൻസികൾ നിയമം ആ നിയമത്തിന്റെ വഴിക്ക് പോകണം. അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് പോകണം. രാജ്യത്ത് അന്വേഷണ ഏജൻസികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ബി ജെ പി സർക്കാർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള ഇടപെടലും ഞങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കേരളത്തിൽ ഇവർക്ക് ആർക്കും രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ഒരു വ്യക്തിവൈരാഗ്യം തീർക്കുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അറസ്റ്റ് നടപടികളിലേക്കോ കാര്യങ്ങളിലേക്കോ പോയിട്ടില്ല എന്നിപ്പോ പറയാലോ? അതല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘട്ടത്തിലോ മുഖ്യമന്ത്രിക്ക് നേരെ ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം എന്തായിരിക്കും? ഇതാ ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള വൈരാഗ്യം തീർക്കുന്നു, പൊളിറ്റിക്കൽ വേണ്ടാറ്റ ആണ് ഇക്കാര്യത്തിൽ നടക്കുന്നത് എന്ന വലിയ ആക്ഷേപം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അക്കാര്യത്തിൽ ഏജൻസികളുടെ പണി വൃത്തിയായി ചെയ്യട്ടെ എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഇപ്പോ പുറത്തു വന്നിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ പുറത്തു വന്നിട്ടുള്ള ആക്ഷേപം എന്ന് പറയുന്നത് അതീവ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. അതായത് എനിക്കും തർക്കമൊന്നുമില്ല. കാരണം വിദേശ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കുകയും കേരളത്തിലെ അഴിമതി പണത്തിലെ കമ്മീഷൻ വിദേശ ബാങ്കിലെ അക്കൗണ്ടിൽ പണം കൈപ്പറ്റുകയും ചെയ്തു എന്ന ആക്ഷേപം അതീവ ഗുരുതരമാണെന്ന് റജിക്ക് പറയാം. പക്ഷേ ആ ആക്ഷേപം അവർ നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. അതങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്നെങ്കിലും പറയാലോ? പക്ഷേ ഈ ഷോൺ ജോർജിനെ നിങ്ങൾ പേര് വിട്ടേക്കുക, ഷോൺ ജോർജിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടേക്കുക. എന്റെ മകൾക്ക് അബുദാബിയിലെ ബാങ്കിൽ അത്തരം ഒരു അക്കൗണ്ട് ഇല്ല എന്ന് എന്തേ പറയാൻ പറ്റാതെ പോകുന്നു? അതല്ലെങ്കിൽ എന്തുകൊണ്ട് വീണാ വിജയന് പറയാൻ സാധിക്കുന്നില്ല എനിക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല, ഞാൻ അക്കൗണ്ട് വന്നിട്ടില്ല?
എക്സാലോജിക്കും ദുബായിൽ ഓപ്പറേഷൻസ് ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ കുറച്ചു കാലം ബംഗളൂരുവിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഒരു കമ്പനിയാണ് എക്സാലോജിക് എന്ന് പറയുന്നത്. കാര്യമായിട്ട് ഒരു പ്രോത്തിയും ചെയ്തിട്ടില്ല. സന്ദീപെ, നേരത്തെ ഇതേപോലെ ഷോൺ ജോർജ് ആരോപണം ഉന്നയിച്ചപ്പോ വീണയുടെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് ആണ് പിന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയത്, ഓർക്കുന്നുണ്ടല്ലോ? അതെ അതെ, തീർച്ചയായിട്ടും. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് സംബന്ധിച്ച് നമുക്കൊക്കെ നല്ല ധാരണയുണ്ട്. CPMനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഒരു വശത്തും ഗോവിന്ദന്റെ നേതൃത്വത്തിലും CPMന്റെ കുറെ നേതാക്കന്മാർ മറുവശത്തുമായിട്ട് ഇപ്പൊ തമ്പടിച്ചിരിക്കുകയാണ്. വലിയ ആഭ്യന്തര സംഘർഷം അതിനകത്ത് നടക്കുന്നുണ്ട്. 4ാം തീയതിയിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം വളരെ കൂടുതലായിട്ട് തരം കാര്യങ്ങൾ കാണാം. എന്തുകൊണ്ടാണ് പിന്നെ ചില മന്ത്രിമാരെയൊക്കെ പിടിച്ച് സ്ഥാനാർത്ഥികളാക്കിയത് എന്നൊക്കെ നമുക്കറിയാലോ. കാരണം ഭാവിയിൽ മുഖ്യമന്ത്രി പദത്തിൽ ഒരു ക്ലെയിം ഉണ്ടാകരുത് എന്നുള്ള ആവശ്യത്തോടു കൂടി പല ആളുകളെയും ഇവിടെ സ്ഥാനാർത്ഥികളാക്കി മാറ്റിയിട്ടുണ്ടല്ലോ. മട്ടന്നൂരും ചേലക്കരയും ഒക്കെ അതിനുള്ള ഉദാഹരണങ്ങളാണല്ലോ. അപ്പൊ അതൊക്കെ CPMന്റെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്, ആഭ്യന്തര കാര്യങ്ങളാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഇത്തരം ഒരു ആക്ഷേപം വന്നിട്ട് ഇപ്പോ ഇദ്ദേഹം റെജി ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് BJP നേതാക്കന്മാർ ഏറ്റെടുത്തില്ലാന്ന്. ശരി, നിങ്ങൾ അതേ ആക്ഷേപം ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ റെജി ഒന്ന് ആലോചിച്ച് നോക്കി, ആ ആക്ഷേപം ഒന്ന് തിരിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കി. മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഒരു ആക്ഷേപം വന്നിട്ട് മുഖ്യമന്ത്രിക്ക് നേരെ അഴിമതി ആരോപണം വന്നിട്ട് എന്തേ CPMന്റെ വേറെ ഒരു നേതാവും മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ വരാത്തത്? ഈ റെജിയെ തന്നെ അയക്കേണ്ടി വരുന്നു. അതല്ലേ നിങ്ങൾ തിരിച്ചു ചോദിക്കേണ്ട കാര്യം. BJPയുടെ നേതൃത്വം അനുമതി നൽകിയതിനു ശേഷമാണ് BJPയുടെ ഒരു പ്രവർത്തകനെ പത്രസമ്മേളനം നടത്താൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഷോൺ എന്ന് പറഞ്ഞത്. BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിക്ക് ശേഷം അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ പത്രസമ്മേളനം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആവശ്യമില്ല എന്നുള്ള സന്ദേശം സംസ്ഥാനത്തും കൊടുക്കുകയും ഷോൺ നടത്താതിരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ഈ പത്രസമ്മേളനം നടത്താൻ പോലും ആവശ്യപ്പെട്ടത് BJPയുടെ സംസ്ഥാനത്തുമാണ്. ഈ റെജിയുടെ ആക്ഷേപമൊക്കെ വാസ്തവത്തിൽ അത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള സമര പ്രക്ഷോഭങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം കാണാൻ പോവുകയാണ്. റെജി, ഇനി ഇതിൽ കൂടുതൽ തെളിവുകളും കാര്യങ്ങളൊക്കെ പുറത്തു വരും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മുഖ്യമന്ത്രി, അല്ല, വെൽക്കം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ചിദംബരം എങ്ങോട്ടാണോ പോയിട്ടുള്ളത്, കെജ്രിവാൾ എങ്ങോട്ടാണോ പോയിട്ടുള്ളത്, അതേ സ്ഥലത്തേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പോവാൻ പോകുന്നത്. ഒരു തർക്കവും ആ കാര്യത്തിന് വേണ്ട. ചിദംബരത്തിനും കെജ്രിവാളിനും സംഭവിച്ചത് പിണറായി വിജയനും സംഭവിക്കാൻ പോകുന്നു. അതല്ലെങ്കിൽ ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ നിയമം ചട്ടം അനുസരിച്ച് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തിക്കും ബാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അല്ല, അങ്ങനെ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ? ജനുവരി 4ാം തീയതി നമുക്ക് ഒന്നിച്ചു വന്നിരിക്കണം കേട്ടോ, ഏതെങ്കിലും ഒരു ചാനലില്. ജനുവരി അല്ല, ജൂൺ. ജൂൺ മാസം 4ാം തീയതി പിണറായി വിജയൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് റെജി ഇരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറുതെ സ്വപ്നമാണ് റെജി. 4ാം തീയതി വെറുതെ വന്ന് ചാനൽ വന്ന് ബഹിരാകാശത്തേക്ക് പോകാൻ നിൽക്കണ്ട. നരേന്ദ്രമോദി 3ാം തവണയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരാൻ പോവുകയാണ്. നമുക്ക് റിജി, സന്ദീപ്, ഷോൺ ജോർജ്, വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. വീണക്കും മുൻ ഭർത്താവിനും അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? ആ അക്കൗണ്ടിലേക്ക് SNC ലാവ്ലിനിൽ നിന്നും അതുപോലെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ നിന്നും കോടികൾ എത്തിയിട്ടുണ്ടോ? ഈ അക്കൗണ്ടിലൂടെ വൻതുക അമേരിക്കയിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? ഇതിനൊക്കെ മറുപടി പറയേണ്ടത് വീണയാണ്, വീണയുടെ പിതാവാണ്, അല്ലെങ്കിൽ നേരത്തെ വീണയുടെ വക്കാലത്ത് ഏറ്റെടുത്ത് വാർത്താക്കുറിപ്പിറക്കിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.